അതിൽ ഒരു കോർ പേപ്പർ മാത്രമാണ് ഇംഗ്ലീഷിൻ്റെ ഒരു കോർ പേപ്പർ മാത്രമാണ് ഈ ഒരു സെമ്പിലെ നിങ്ങൾക്കുള്ളത് ദെൻ രണ്ട് കോമൺ പേപ്പേഴ്സ് എല്ലാ ബി എ സ്റ്റുഡൻസും പഠിക്കുന്ന പേപ്പർ അത് ട്രാൻസാക്ഷൻ ആൻഡ് വേസ് വിത്ത് വേർഡ്സ് ദെൻ ഒരു ലാംഗ്വേജിൻ്റെ ഏതെങ്കിലും ഒരു പേപ്പർ ഉണ്ടാകും ചില ആളുകൾ അറബി ആയിരിക്കും മലയാളം ഉറുദു ഹിന്ദി ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും അവർ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ദെൻ ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ മുൻ വർഷങ്ങളിലൊക്കെ രണ്ട് കോംപ്ലിമെൻ്ററി പേപ്പർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്ററി പേപ്പർ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജേണലിസം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ ടോട്ടൽ അഞ്ച് പേപ്പറുകളാണ് ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ദെൻ ഒരു കോർ പേപ്പർ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം നൂറ് മാർക്കിലായിരിക്കും ഉണ്ടാവുക അത് ട്വൻറ്റി മാർക്ക് നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കുകളും ഒരു എക്സ്റ്റേണൽ എക്സാം യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഈ ഇരുപത് മാർക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ അസൈൻമെന്റ് സെമിനാർ നമ്മൾ കോളേജിൽ നടത്തുന്ന ഇന്റേണൽ എക്സാംസ് ദെൻ ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻസ് അറ്റൻഡൻസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ടോട്ടലി ഒരു ഇരുപത് മാർക്കാണ് ആണ് നിങ്ങൾക്ക് ഈയൊരു കോർ പേപ്പറിൽ ഇന്റർണൽ മാർക്ക് ആയിട്ടുള്ളത് ബാക്കി എയ്റ്റി മാർക്കിന്റെ യൂണിവേഴ്സിറ്റി എക്സാമു ആണ് ഉണ്ടാവുക യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഷോർട്ട് ആൻസേഴ്സ് ടു മാർക്കിൻ്റെ ഷോർട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് മാർക്കിനാണ് ഉണ്ടാവുക അത് രണ്ടോ മൂന്നോ സെൻറ്റൻസിലാണ് നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നാൽ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് തേർട്ടി മാർക്ക് ലഭിക്കില്ല പരമാവധി മാർക്ക് ഇരുപത്തി അഞ്ചാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പാറ്റേണിലൊക്കെ ഔട്ട് ഓഫ് ഫിഫ്റ്റീനിൽ പന്ത്രണ്ടോ പതിമൂന്നോ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആൻസേഴ്സ് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് വൺ മാർക്ക് വൺ ആൻഡ് ഹാഫ് മാർക്ക് ആയിരിക്കും കിട്ടാം അതുകൊണ്ട് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി അയാൾക്ക് ട്വന്റി ഫോർ മാർക്കായിരിക്കും ലഭിക്കുക എന്നാൽ അതിൽ തന്നെ വൺ മാർക്കും വൺ ആൻഡ് ഹാഫും മാർക്കും ആയി കഴിഞ്ഞാൽ മാർക്ക് കുറയാൻ കൂടുതൽ സാധ്യത ഉണ്ട് അപ്പോ അതൊഴിവാക്കിയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമാണ് പുതിയൊരു പാറ്റേണിലൊക്കെ കണ്ടുവരുന്നത് അഞ്ച് മാർക്കിന്റെ പേർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ പരമാവധി നിങ്ങൾക്ക് തേർട്ടി ഫൈവ് മാർക്ക്സ് ആണ് ലഭിക്കുന്നത് മാക്സിമം എട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ എട്ട് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് ഉണ്ടല്ലോ പിന്നെ നാൽപ്പത് മാർക്ക് അങ്ങനെയല്ല പരമാവധി തേർട്ടി ഫൈവ് മാർക്ക് ദെൻ എസ് എ സെക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത് അതിൽ ഔട്ട് ഓഫ് ഫോർ ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് ഒരു ക്വസ്റ്റിന് പത്ത് മാർക്ക് വീതം അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത് നമ്മുടെ ഈ ഇൻട്രോഡ്യൂസിംഗ് ലിറ്ററേച്ചർ എന്ന ഈ പേപ്പറിന്റെ സിലബസിലേക്ക് പോകുന്ന സമയത്ത് നാല് മൊഡ്യൂൾസുകളാണ് നമുക്കുള്ളത് ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ലിറ്ററൈ നു ഇവിടെ ലിറ്ററേച്ചറിന്റെ ജാനൽസുകളെ രണ്ട് ബ്രോഡ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിൽ ഫസ്റ്റ് വൺ സിൻഡാക്സ് ആൻഡ് സെക്കൻഡ് വൺ പോയറ്റിക് അപ്പൊ ഇതിൽ രണ്ടിലും ബേസിക്കലി നാം നിർബന്ധമായി മനസ്സിലാക്കേണ്ട ചില ടേംസുകളാണ് പരിചയപ്പെടുത്തുന്നത് ആ ടേംസുകൾ വെച്ച് ചില വർക്കുകൾ ഇവിടെ അതായത് റെസ്കിൻ ബോണ്ടിന്റെ ഐസ് ഓഫ് ദി കാറ്റ് ആൻഡ് എൻ ചെക്കോവേയുടെ ദ ഡെത്ത് ഓഫ് എ ക്ലർക്ക് ദെൻ ആൽഫ്രഡ് ലോർഡ് ടെനിസിന്റെ ദ ഓക്ക് ദെൻ ലാങ്സ്റ്റൺ ഹഗ്സിന്റെ ഡ്രീംസ് ദെൻ എമിലി ഡിക്കൻസിന്റെ ബിക്കോസ് ഐ കുഡ് നോട്ട് സ്റ്റോപ്പ് ഫോർ ഡെത്ത് തുടങ്ങിയ വർക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് ആ ടേംസുകൾ ഒന്ന് ചർച്ച ചർച്ചയാണ് സിൻഡാക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സെന്റൻസ് പ്രോസ് സെന്റൻസിനെ കുറിച്ചുള്ള പഠനമാണ് പോയറ്റിക് എന്ന് പറയുമ്പോൾ പോയറ്റിക് സെന്റൻസുകളുടെ ഒരു ചർച്ചയാണ് ദെൻ സെക്കൻഡ് മൊഡ്യൂൾ പോളിഫോണിക് ടെക്സ്റ്റ് സ്റ്റോറി നാരേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ് ഓഫ് വ്യൂ ദെൻ അലൂഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ ഇതും ചില വർക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു ഡീറ്റെയിൽ ആയിട്ട് മൊഡ്യൂൾ എടുക്കേണ്ട സമയത്ത് നമുക്ക് പറയാം ദൻ തേർഡ് മൊഴി ലിറ്ററേച്ചർ ആൻഡ് ഐഡിയോളജി അപ്പൊ ഇതില് ലിറ്ററേച്ചറിന്റെ സ്ട്രക്ചർ ചില ടേംസുകളുടെ വിശദീകരണങ്ങളൊക്കെയാണ് അപ്പൊ ഇതിലും ചില വർക്കുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷൻ വരുന്നുണ്ട് ദെൻ ഫോർത്ത് മൊഴു പേഴ്സ്പെക്റ്റീവ് ഓഫ് ദി സബാൾട്ടൺ ലോ ക്ലാസ് പീപ്പിളിന്റെ അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെട്ട ആളുകളുടെ ലിറ്ററേച്ചർ അവരുടെ ശബ്ദങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അതെന്താണ് എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒടികളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ സിലബസുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ആ ടെക്സ്റ്റില് ഈ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് ഈ പേപ്പറിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സിലബസ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ടെക്സ്റ്റ് വാങ്ങുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓൺലൈൻ ക്ലാസ്സിൽ ചിലപ്പോൾ നോട്ടും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ലഭിച്ചേക്കാം എങ്കിലും ടെക്സ്റ്റ് കഴിയുണ്ടാകുമ്പോഴാണ് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും തുടർന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു കണ്ടിന്യൂറ്റിയോട് കൂടിയിട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ അതുപോലെ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ഗൂഗിൾ ഫോമിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയും ആ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നിങ്ങൾ ഗൂഗിൾ ഫോമിൽ സബ്മിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറിലോ ഫോണിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫീഡ് ചെയ്ത് വെക്കുന്നത് നന്നാവും അതുപോലെ ഈ ക്ലാസ്സുകളുടെയൊക്കെ നോട്ട് സ്വന്തമായിട്ട് നമ്മളൊന്ന് തയ്യാറാക്കുന്നതും നന്നാവും അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ട് ഒരു പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഈ പേപ്പർ ഷെയർ ചെയ്യുന്ന മറ്റു ടീച്ചേഴ്സ് നിങ്ങളോട് സൂചിപ്പിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെക്കാം ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റോട് കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ഇസ് ലിറ്ററേച്ചർ ഇൻട്രഡ്യൂസിംഗ് ലിറ്ററേച്ചർ ആണ് നമ്മുടെ പേപ്പർ ആൻഡ് യു ആർ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് നൗ സമ ഓഫ് യു മൈറ്റ് ഹാവ് സെലക്ടഡ് ദിസ് പ്രോഗ്രാം ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ലിറ്ററേച്ചർ ബട്ട് സം ഓഫ് യു ലിറ്ററേച്ചർ എന്താണ് എന്നോ അതിൽ ഏതെല്ലാം കാര്യങ്ങളൊക്കെയാണോ നമ്മൾ പഠിക്കണമെന്നോ ഏതെല്ലാം ഏരിയൊക്കെയാണോ അതിൽ ചർച്ച ചെയ്യണമെന്നോ അറിയാതായിരിക്കും ചിലപ്പോൾ ഈയൊരു പ്രോഗ്രാം ഈയൊരു ബി എ ഇംഗ്ലീഷ് നമ്മൾ ചില ആളുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അതിൻ്റെ ഒരു സ്കോപ്പും തുടർ സാധ്യതകളൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എന്താണ് ലിറ്ററേച്ചർ ദർ ആർ മെനി ഡെഫിനിഷൻസ് ഫോർ ലിറ്ററേച്ചർ ഒരുപാട് ഡെഫിനേഷൻസ് കാണാം നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട വളരെ സിമ്പിളായിട്ട് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുള്ള പ്രതിഫലാണ് അല്ലെ ഹിസ് ഹിമോഷൻസ് ഹിസ് ഡ്രീം ഫീലിങ്സ് ഫാന്റസി ഇമാജിനേഷൻ ആൻഡ് എവറിഥിങ് റിലേറ്റഡ് ടു ഹ്യൂമൻ ലൈഫ് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആലോചനകൾ ഭാവനകൾ സങ്കല്പങ്ങൾ ഊഹങ്ങൾ ഇതൊക്കെയാണ് ലിറ്ററേച്ചറിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ആൻഡ് ഇറ്റ് ഇസ് ഇൻ ആർസ് ഇൻ വേർഡ്സ് വേർഡ്സ് കൊണ്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് നെറേറ്റീവ് ആണ് കലയാണ് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം ആൻഡ് ഹിയർ റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ഇറ്റ് എക്സ്പ്രസസ് ദയർ ഐഡിയാസ് ഫീലിംഗ്സ് തോട്ട്സ് ബൈ റൈറ്റിംഗ് ആൻഡ് റീഡേഴ്സ് എൻജോയ് ദീസ് ബൈ റീഡിംഗ് ദീസ് റൈറ്റേഴ്സ് ആനന്ദം കണ്ടെത്തുകയും റീഡേഴ്സ് അത് വായിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു ിയർ ഇൻ അവർ ഫസ്റ്റ് മൊഡ്യൂൾ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ലിറ്ററി നുവാൻസ് വി വുഡ് സീ ടു ബ്രോഡ് കാറ്റഗറി ഓഫ് ലിറ്ററേച്ചർ ബേസിക്കലി പ്രോസ് ആൻഡ് പോയട്രി ഈ രൂപത്തിലാണ് ലിറ്ററേച്ചറെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇഷ്ടാനുസരണം സെന്റൻസുകൾ എഴുതാൻ കഴിയുന്ന മെട്രിക് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ സെന്റൻസുകളായി പാരഗ്രാഫുകളായി എഴുതുന്ന റൈറ്റിംഗ് ആണ് പ്രോസ് റൈറ്റിംഗ് പോയട്രി നമുക്കറിയാം വളരെ കുറഞ്ഞ വാക്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ് അല്ലേ കുറച്ച് ഇണത്തിലും താളത്തിലൊക്കെ പറയുന്നതാണ് ജാനേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ബിഡ്ജുഗോയ്സിന്റെ ഭാഗമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പ്രോസ് റൈറ്റിംഗിൽ വരുന്നതാണ് സ്റ്റോറി ദ അതിൽ ഷോർട്ട് സ്റ്റോറി ദെൻ ലോങ് സ്റ്റോറികൾ ഉണ്ടാവും നോവൽസിലുണ്ട് ദെൻ ഡ്രാമ മറ്റു പ്രോസ് റൈറ്റിംഗ് അതായത് ഡയറീസുകൾ സ്പീച്ചസ് ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ദൻ മൊമോയർ ദെൻ ലെറ്റേഴ്സ് ആൻഡ് ഡയറീസ് എസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് വീഡിയോ ടു ഫോംസ് ഓഫ് റൈറ്റിംഗ് ആണ് പറയുന്നത് റൈറ്റിംഗ് സ്റ്റൈലിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു സിൻഡാക്സ് ആൻഡ് പോയട്രി സിൻഡാക്സ് എന്നാണ് ഗദ്യം സ്റ്റഡി ഓഫ് സെന്റൻസ് ആണ് അപ്പോൾ പ്രോസല് വരുന്ന സെന്റൻസുകളുടെ സ്ട്രെക്ചർ അതുമായി ബന്ധപ്പെട്ട ടെംസുകളൊക്കെയാണ് പറയുന്നത് ദെൻ പോയട്രി പോയട്രിയിലെ സെന്റൻസുകൾ അതിലെ ടേംസുകളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻഡക്ഷൻ എന്ന നിലയിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ ടെക്സ്റ്റും നോട്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കാം ഓക്കെ നോ ലെറ്റ് എസ് വൈഡ് അപ്പ് ഹിയർ തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസുകളായിട്ട് പറയാം അപ്പോൾ ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ